നേതൃത്വത്തിനെതിരെ പ്രതികരിച്ച എ കെ നസീറിനെയും കെ ബി മദൻലാലിനെയും ബി ജെ പിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പ്രമുഖ നേതാക്കളെ പുനഃസംഘടനയിൽ വിട്ടുനിരത്തിയെന്നും തോൽവിയിൽ നിന്ന് പാഠം പഠിച്ചില്ലെന്നും എ കെ നസീർ ആരോപിച്ചതിന് പിന്നാലെയാണ് ധൃതിപ്പെട്ടി നടപടി. പ്രശാന്ത് കൃഷ്ണവരങ്ങളുമായി. പ്രശാന്ത്, അതിരൂക്ഷമായ വിമർശനങ്ങളാണല്ലോ എ കെ നസീർ നേതൃത്വത്തിനെതിരെ ഉയർത്തിയത്. അതിനിടയിൽ ഇങ്ങനെ ഒരു നടപടി കൂടി വരുന്നു. പ്രശാന്ത്, ഒരു നിമിഷം അതിനു മുമ്പ് എ കെ നസീറിന്റെ പ്രതികരണത്തിലേക്ക്. ഈ ഒന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ബി ജെ പിയിൽ വന്ന ആളാണ്. ബി ജെ പിയിൽ തന്നെ തുടർന്ന് തന്നെ പോകണമെന്ന് ആഗ്രഹിച്ച് തന്നെ വന്ന് വരുന്ന പ്രവർത്തിക്കുന്ന ആളാണ്. പക്ഷേ തുടക്കത്തിലുണ്ടായിരുന്ന സ്നേഹവും അടുപ്പം വിശ്വാസ്യത അത് കുറച്ച് നാളായിട്ട് നഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും എൻ്റെ കാര്യം മാത്രമല്ല, പൊതുവെ പ്രവർത്തകർക്കും നേതാക്കൾക്കും ഉള്ളത്. ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ കാര്യം മാത്രമല്ല. പ്രശാന്ത് കൃഷ്ണവരങ്ങളുമായി. പ്രശാന്ത്, നസീറിൻ്റെ വിമർശനം അത് ഇപ്പോഴത്തെ നേതൃത്വത്തിനെതിരെ മാത്രമാണോ അതോ ബി ജെ പിക്കെതിരെ ഒന്നാകെ വിമർശനം ഉയർത്തിക്കൊണ്ട് പാർട്ടി വിടുന്നതിനുള്ള നീക്കമാണോ? പുനഃസംഘടന നടപ്പായതിന് പിന്നാലെ പാർട്ടിക്കകത്ത് എതിർ വിഭാഗത്തിന് വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ട്. ഇത് ഒറ്റപ്പെട്ട രീതിയിൽ തന്നെ പുറത്തു വരാൻ തുടങ്ങുന്നു എന്ന ഘട്ടത്തിലാണ് സംസ്ഥാന നേതൃത്വം നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ എ കെ നസീർ മധ്യമേഖല ചുമതല ഉണ്ടായിരുന്ന നേതാവാണ്. എ കെ നസീർ കഴിഞ്ഞ മാർച്ച് മാസം ഈ അവഗണനകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെ രാജിവെച്ചിരുന്നു ഈ സ്ഥാനമാനങ്ങൾ. അദ്ദേഹം ഇന്ന് ഈ പാർട്ടി അവഗണനയും പാർട്ടിയുടെ മുന്നോട്ട് പോക്കും ശരിയല്ല തുടങ്ങിയ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചാണ് വാർത്താ സമ്മേളനം നടത്തിയത്. ഇതിന് പിന്നാലെയാണ് തിരുവനന്തപുരത്തുള്ള ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നസീറിനെതിരെ ഉള്ള സസ്പെൻഷൻ നടപടി പ്രഖ്യാപിച്ചത്. നസീറിനെതിരെ മാത്രമല്ല, ഈ വയനാട് 5 ജില്ലാ പ്രസിഡന്റുമാരെ മാറ്റിയിരുന്നു. ഇതിൽ വയനാട് ജില്ലാ പ്രസിഡന്റിനെ മാറ്റിയതിൽ വേണ്ടത്ര കൂടിയാലോചന നടത്തിയില്ല എന്ന ഒരു ആരോപണവുമായി ബി ജെ പിയുടെ സുൽത്താൻ ബത്തേരി മണ്ഡലം പ്രസിഡന്റ് കെ ബി മദൻലാലും അവിടെയുള്ള മറ്റ് മണ്ഡലം ഭാരവാഹികളും ഇന്നലെ രാജിവെച്ചിരുന്നു. ഇന്നലെ പാർട്ടി ജില്ലാ ആസ്ഥാനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലടക്കം പലരും വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. ഇത്തരം പാർട്ടിക്കകത്തുള്ള പ്രതിഷേധം കൂടി ഉയർന്ന സാഹചര്യത്തിലാണ് ഈ മദൻലാലിനെതിരെയും കൂടി നടപടിയെടുത്തിരിക്കുന്നത്. ഈ രണ്ടുപേരുടെയും എ കെ നസീറിന്റെയും കെ ബി മദൻലാലിന്റെയും പാർട്ടി പ്രാഥമിക അംഗത്വം സസ്പെൻഡ് ചെയ്തതായാണ് സംസ്ഥാന അധ്യക്ഷൻ അറിയിച്ചിരിക്കുന്നത്. വലിയ തോതിൽ ഒതുക്കപ്പെട്ടെന്ന പ്രതിഷേധം കൃഷ്ണ പക്ഷത്തെ നേതാക്കൾക്കുണ്ട്. പക്ഷേ ആരും പരസ്യമായി രംഗത്ത് വരാൻ തയ്യാറായില്ല. കാരണം അത് കൃത്യമായ സന്ദേശമാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം നൽകുന്നത്. അതായത് ഇത്തരത്തിൽ പരസ്യ പ്രതികരണത്തിലേക്ക് നീങ്ങുന്നവർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകും. അതിന്റെ തുടക്കം അത് കാലവിളംബമില്ലാതെ അത്തരം നടപടികളിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനയാണ് ഇന്നിപ്പോൾ ഈ രണ്ടുപേർക്കെതിരെ. അത് എ കെ നസീർ വാർത്താ സമ്മേളനം നടത്തി 1 മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ സംസ്ഥാന അധ്യക്ഷൻ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതായുള്ള തീരുമാനം എടുക്കുകയും അത് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഏതായാലും ബി ജെ പിയിലെ പുനഃസംഘടന വലിയ തോതിൽ മറുവിഭാഗത്തിന്, അത് പി മുരളീധര പക്ഷത്തിന് മാത്രമാണ് അതൃപ്തിയില്ലാത്തത്. കൃഷ്ണദാസ് പക്ഷത്തെ നേതാക്കൾ പലരും ഒതുക്കപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന ദേശീയ നിർവാഹക സമിതി അംഗത്തിൽ നിന്ന് കൗൺസിലിൽ അടക്കം ഒഴിവാക്കപ്പെട്ട സാഹചര്യം, അത്തരം സാഹചര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ പലരും അവരുടെ അസ്വസ്ഥത പുറത്തു പറയാൻ കഴിയാത്തൊരു അവസ്ഥയിലാണ്. എന്നാൽ ഇങ്ങനെ പുറത്തു പറഞ്ഞാൽ അത് അച്ചടക്ക നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ എ കെ നസീറിനും കെ ബി മദൻലാലിനുമെതിരായ നടപടിയിലൂടെ ബി ജെ പി സംസ്ഥാന നേതൃത്വം സംസ്ഥാനത്തെ മറ്റ് ബി ജെ പി നേതാക്കൾക്ക് നൽകുന്നത്. ശരി, പ്രശാന്ത് കൃഷ്ണ തിരുവനന്തപുരത്ത് നിന്ന്.